ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു മെഡിക്കോസ് ലോഞ്ച്. ഇന്നത്തെ മല്ലു മെഡിക്കോസ് ലോഞ്ചിന്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഹീൻ കാറ്റബോളിസവും ബിലിറൂബിൻ മെറ്റബോളിസവും. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, ആർ ബി സി 120 ഡേയ്സ് ആണ് ആർ ബി സിയുടെ ലൈഫ് സ്പാൻ. ആ 120 ഡേയ്സ് കഴിയുമ്പോൾ ആർ ബി സിയിലുള്ള ഹീമോഗ്ലോബിന് എന്ത് സംഭവിക്കുന്നു? ആ ഹീമോഗ്ലോബിൻ ഡീഗ്രഡേഷൻ സംഭവിച്ചിട്ട് ബിലിറൂബിനായിട്ട് രണ്ട് എസ്ക്രീറ്ററി പ്രോഡക്റ്റ് ആയിട്ട് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹീം കാറ്റബോളിസം എന്താണ്, ഹീം കാറ്റബോളിസവും ബിലിറൂബിൻ മെറ്റബോളിസവും ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന എന്താണെന്ന് ഞാൻ ഒരു ഔട്ട്ലൈൻ ഒരു മിനിറ്റിലൂടെ തരാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം. ഹീം കാറ്റബോളിസം എന്ന് പറയുന്നത് ആർ ബി സി 120 ഡേയ്സ് കഴിയുമ്പോഴേക്കും ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയുണ്ടാവുന്നു. ആ ഡിസ്ട്രക്ഷൻ സംഭവിച്ച ആർ ബി സി റെറ്റിക്കുലർ എൻഡോത്തീലിയൽ സെൽസ് നമ്മുടെ ലിവറിലെ ബോൺ മാരോയിലൊക്കെ കാണുന്ന റെറ്റിക്കുലർ എൻഡോത്തീലിയൽ സിസ്റ്റത്തിലേക്ക് എത്തപ്പെടുകയും അതിനുശേഷം ആ ഹീമോഗ്ലോബിനിലെ ഗ്ലോബിൻ പാർട്ട് അമിനോ ആസിഡ് ആയിട്ട് റിയൂസ് ചെയ്യപ്പെടും. ഹീം പാർട്ട് വന്നിട്ട് ഹീം ഓക്സിജൻ, രണ്ട് എൻസൈം ആണ് പ്രവർത്തിക്കുന്നത്, ഹീം ഓക്സിജനേസിന്റെ പ്രസൻസിൽ ബിലിവർദിനും ഹീം റിഡക്ടേസിന്റെ പ്രസൻസിൽ ബിലിറൂബിനുമായിട്ട് പാർന്നു. ആ ബിലിറൂബിൻ ആൽബുമിനുമായിട്ട് ബൈൻഡ് ചെയ്ത് ലിവറിൽ എത്തിപ്പെടുകയും ലിവറില് ഗ്ലൂക്രോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡിന്റെ പ്രസൻസിൽ കോഞ്ചുഗേഷൻ സംഭവിക്കുന്നു. ലിവറിലാണ് കോഞ്ചുഗേഷൻ സംഭവിക്കുന്നത്. അതിനുശേഷം ഈ കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ ബൈലിലൂടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തപ്പെടും. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ബാക്ടീരിയൽ സെൽസിന്റെ പ്രസൻസിൽ സ്റ്റിക്കോബിലിനോജനും യൂറോബിലിനോജനുമായിട്ട് മാറി. സ്റ്റിക്കോബിലിനോജൻ സ്റ്റൂളിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു, യൂറോബിലിനോജൻ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹീം കാറ്റബോളിസവും ബിലിറൂബിൻ മെറ്റബോളിസവും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബേസിക്കലി ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ പൈറോൾ റിംഗ്, നാല് പൈറോൾ റിംഗ് ചേരുന്നതാണ് ഹീമോഗ്ലോബിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓരോ സ്ട്രക്ചറിലും ഫസ്റ്റ് ട്യൂബ് വെയിനിലും മീതയിലും പിനയിലും ആണ് കാണപ്പെടുന്നത്. അങ്ങനെ നാല് പൈറോൾ റിംഗ് ചേരുന്ന ഒരു സ്ട്രക്ചറാണ് ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഹീം പ്രോട്ടീൻ എന്താണെന്ന് ആദ്യം നോക്കാം. ഹീം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റിക് ഗ്രൂപ്പിൽ ഹീം കാണുന്ന പ്രോട്ടീനുകളെ പറയുന്ന പേരാണ് ഹീമോപ്രോട്ടീൻ. അതിൽ വരുന്നതാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ, അതുപോലെ മയോഗ്ലോബിൻ, സൈറ്റോക്രോം P450, സൈറ്റോക്രോം സി ഓക്സിഡൈസ്, കാറ്റലേസ്, ഇതൊക്കെയാണ് ഹീം പ്രോട്ടീനിൽ വരുന്നത്. അപ്പം നമുക്കിനി ഹീം ഡിഗ്രഡേഷൻ ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. മെയിനായിട്ട് ഹീമോഗ്ലോബിൻ ഡിഗ്രഡേഷൻ സംഭവിക്കുന്നത് റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിലാണ് സംഭവിക്കാറുള്ളത്. മെയിൻലി റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റം കാണപ്പെടുന്നത് സ്പ്ലെയിനിലെ ലിവർ ബോൺ മേരയിലൊക്കെയാണ് റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റം കാണപ്പെടുന്നത്. ഇവിടെയാണ് ഹീം ഡിഗ്രഡേഷൻ സംഭവിക്കുന്നത്. നമ്മുടെ ആർ ബി സിയുടെ ലൈഫ് സ്പാൻ ആയ 120 ഡേയ്സ് കഴിയുമ്പോഴേക്കും ഹീമോഗ്ലോബിൻ റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിലേക്ക് എത്തപ്പെടുകയും ഈ എത്തിപ്പെടുന്നതിൽ 85% ഫ്രം ഹീമോഗ്ലോബിൻ, ബാക്കി 15% ലെസ് പെർസെൻറ്റേജ് മയോഗ്ലോബിൻ, സൈറ്റോക്രോം, ഇമ്മച്ചുർ ആർ ബി സി, ഇതിൽ നിന്നൊക്കെയാണ് ബാക്കി 50% വരുന്നത്. അങ്ങനെ പെർട്ടിക്കുലർ എൻഡോത്തീലിയൽ സിസ്റ്റത്തിൽ എത്തപ്പെടുകയും ഇനി നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹീമോഗ്ലോബിനെ സ്പ്ലിറ്റ് ചെയ്യപ്പെടുക, ഹീം പാർട്ട് ആൻഡ് ഗ്ലോബിൻ പാർട്ട്. അതിലെ ഗ്ലോബിൻ പാർട്ടിലുള്ളതാണ് അമിനോ ആസിഡ്സ്. ആ അമിനോ ആസിഡ് വന്നിട്ട് റീയൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അമിനോ ആസിഡ് പൂളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ബാലൻസ് ഉള്ളത് ഹീമാണ്. ഹീം ഓക്സിജനൈസിന്റെ പ്രസൻസിൽ ഒരു എൻസൈം ആണ് ഹീം ഓക്സിജനൈസ്. ഹീം ഓക്സിജനൈസിന്റെ പ്രസൻസിൽ ബിലിവർഡിനായിട്ട് കൺവെർട്ട് ചെയ്യും. നമ്മുടെ ഹീമോഗ്ലോബിനിലെ ഹീം പാർട്ട് ഹീം ഓക്സിജനൈസിന്റെ പ്രസൻസിൽ ബിലിവർഡിന് ആയിട്ട് കൺവെർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഹീം നമുക്കറിയാം അയൺ കണ്ടന്റ് ഉള്ള ഒന്നാണ് ഹീമോഗ്ലോബിൻ, അല്ലെങ്കിൽ എഫ് ഇ അഥവാ അയൺ എന്ന് പറയുന്ന പാർട്ടും റിയൂസ് ചെയ്യപ്പെടുകയാണ്. ബാക്കി കൺവെർട്ട് ചെയ്യപ്പെട്ട ബിലിവർഡിൻ ബിലിവർഡിന്റെ റിഡക്ടേസ് എന്ന രണ്ടാമത്തെ എൻസൈമിന്റെ പ്രസൻസിൽ ബിലിറൂബിനായിട്ട് കൺവെർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പാണ് നമ്മുടെ റെറ്റിക്കുലർ എൻഡോത്തീലിയൽ സിസ്റ്റത്തിൽ നടക്കുന്നത്, ബിലിറൂബിനായിട്ട് കൺവെർട്ട് ആയിരിക്കുകയാണ്. ഇനി ഈ ബിലിറൂബിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബിലിറൂബിൻ ഫാറ്റ് സോലിബിൾ ആണ്, അതായത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സബ്സ്റ്റൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മൂവ് ചെയ്ത് ലിവറിലാണ് ബാക്കി പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആ ലിവറിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരു പ്രോട്ടീൻ പാർട്ടിയുടെ ആവശ്യമുണ്ട്. അങ്ങനെ പ്രോട്ടീൻ പാർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആൽബുമിനാണ്. ഇപ്പോൾ ഈ സ്റ്റെപ്പ് നടന്ന് കിട്ടിയിട്ടുള്ള ബിലിറൂബിൻ എന്ന് പറയുന്നത് അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിനാണ്. ഞാൻ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ജോണ്ടിസ് എന്താണെന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിൽ അൺകോഞ്ചുഗേറ്റഡ് ആണ് പ്രീ ഹെപ്പാറ്റിക് എന്ന് പറയപ്പെടുന്നത്. അത് പറയുമ്പോഴേക്കും ഓർക്കാനായിട്ടാണ്
ഇപ്പോഴേ എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ ഈ അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ ഡെയിലി ടേൺ ഓവർ എന്ന് പറയുന്നത് ഏകദേശം 350 mg ബിലിറൂബിനാണ് ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ. ഇപ്പൊ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു വൂണ്ട് ഉണ്ടാകുമ്പോൾ അഥവാ ഒരു മുറിവ് ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ഡേ വന്നിട്ട് റെഡ് കളർ ആയിരിക്കും ആ മുറിവ് കാണപ്പെടുന്നത്. എന്നാൽ ഒരു 2-3 days കഴിയുമ്പോഴേക്ക് യെല്ലോ കളർ ഫോം ചെയ്യുന്നു. ഈ യെല്ലോ കളറാണ് ബിലിറൂബിൻ പ്രൊഡക്ഷൻ. ഫസ്റ്റ് ദിവസം ഹീമോഗ്ലോബിൻ ആയിരുന്നത് 3rd day അല്ലെങ്കിൽ 4th day അപ്പം ബിലിറൂബിൻ ആയിട്ട് മാറിയ ആ പ്രോസസ് ആണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ നോർമലി യൂറിനിലേക്ക് എത്തപ്പെടത്തില്ല, നോട്ട് സീൻ ഇൻ യൂറിൻ. ഈ പേജിൽ പറയപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നോർമലി 35 mg വരെയൊക്കെ ഉള്ള ബിലിറൂബിന് അൽബുമിനുമായിട്ട് ബൈൻഡ് ചെയ്യുകയും അത് ലിവറിൽ എത്തിച്ച് കോഞ്ചുഗേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില കേസസ് വരുമ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിൻ പെട്ടെന്ന് മലേറിയയുടെയൊക്കെ കേസിൽ 120 days ആകും മുന്നേ തന്നെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു. ഇതുപോലുള്ള ഇപ്പോൾ എ ഗ്രൂപ്പ് പേഷ്യന്റിന് ബി ഗ്രൂപ്പ് ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ സംഭവിക്കുന്നു. അത്തരം കേസുകളിലൊക്കെ കൂടുതൽ ബ്ലഡ് ലൈസായി പോവുകയുണ്ടാകും. അങ്ങനെ വരുമ്പോഴേക്കും ആൽബുമിന് ബൈൻഡ് ചെയ്ത് ലിവറിൽ എത്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അത്തരം കേസസിലെ ഡിഫ്യൂഷൻ സംഭവിക്കുകയും ബിലിറൂബിൻ ഡിഫ്യൂസ്ഡ് ടിഷ്യൂസിലേക്ക് ഡിഫ്യൂഷൻ സംഭവിക്കുമ്പോഴാണ് യെല്ലോ കളർ ഫോം ചെയ്യുന്നത്. ന്യൂബോൺ ബേബീസിൽ മെയിൻ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് കെർണിട്രസ്. അതെന്ന് പറഞ്ഞാൽ ബിലിറൂബിന്റെ അളവ് കൂടുന്ന കണ്ടീഷനിലാണ് ഈ കെർണിട്രസ് ഫോം ചെയ്യുന്ന, യെല്ലോ കളർ ഫോം ചെയ്യും. അപ്പോഴേക്കും ബ്ലൂ ലൈറ്റിന്റെ അടിയിൽ വയ്ക്കുകയോ, പണ്ടുള്ളവർ പറയാറുണ്ട് സൺലൈറ്റ് രാവിലത്തെ സൺലൈറ്റിന്റെ കുറച്ച് നേരം കീപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അത് ഇതാണ് റീസൺ എന്ന് പറയുന്നത്. ഇങ്ങനെ ബിലിറൂബിന്റെ അളവ് കൂടി വരുന്ന കേസിലാണ് വരുന്ന എന്ന പേരാണ് കെർണിട്രസ്. ഇപ്പൊ നമ്മുടെ ബിലിറൂബിൻ ആൽബുമിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ലിവറിലേക്ക് എത്തപ്പെട്ടു. ഇപ്പൊ ലിവറിലെ ഉള്ളിലേക്ക് എത്തപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഫാസിലിറ്റേറ്റീവ് ഡിഫ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് ലിവറിന്റെ ഉള്ളിലേക്ക് ഈ ബിലിറൂബിൻ എത്തപ്പെടുന്നത്. അവിടെ ഫാസിലിറ്റേറ്റീവ് ഡിഫ്യൂഷനിലൂടെ ലിവറിന്റെ ഉള്ളിലേക്ക് എത്തപ്പെടുകയും അവിടെ സൈനസോയിഡൽ പ്രോട്ടീനായ പ്രോട്ടീൻ ഒയും പ്രോട്ടീൻ ഇസെന്റുമായിട്ട് ബൈൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ ബിലിറൂബിൻ എന്ന് പറയുന്നത് നോൺ പോളാർ പ്രോട്ടീൻ ആണ്. നോൺ പോളാർ പ്രോട്ടീനെ പോളാർ പ്രോട്ടീനായിട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് ഒരു ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഗ്ലൂക്രോണിക് ആസിഡ്. നമ്മുടെ ലിവറിൽ ഗ്ലൂക്രോണിക് ആസിഡിന്റെ പ്രസൻസിൽ ബിലിറൂബിൻ നോൺ പോളാറിൽ നിന്ന് പോളാർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് കോഞ്ചുഗേഷൻ. ലിവറിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ബിലിറൂബിനെ കോഞ്ചുഗേറ്റ് ചെയ്യുകയാണ് ലിവറിന്റെ ഫങ്ഷൻ. അപ്പോൾ കോഞ്ചുഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ സോലുബിൾ ആയിട്ട് മാറി, അതിനുശേഷം ബൈലൂടെ നമുക്ക് നെക്സ്റ്റ് പ്രോസസ് സ്റ്റെപ്പായിട്ട് എക്സ്പ്ലേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ലിവറിൽ ഗ്ലൂക്രോണിക് ആസിഡുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് ഈ പോളാർ ആയിട്ട് മാറി, അതായത് കോഞ്ചുഗേഷൻ സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ ലിവറിൽ രണ്ട് സ്റ്റെപ്പാണ് നടക്കുന്നത്. രണ്ടിലും ഒരേ എൻസൈമാണ് ആക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ബിലിറൂബിൻ UDP എന്ന് പറയുന്ന എൻസൈം, ബിലിറൂബിൻ ഗ്ലൂക്രോണൈൽ ട്രാൻസ്ഫറേസ് എൻസൈമിന്റെ പ്രസൻസിൽ ബിലിറൂബിൻ മോണോ ഗ്ലൂക്രോണൈഡ് ആയിട്ട് മാറുകയും അടുത്ത എഗെയിൻ ബിലിറൂബിൻ UDPയുടെ പ്രസൻസിൽ ബിലിറൂബിൻ ഡൈഗ്ലൂക്രോണൈഡ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഈ ഡൈഗ്ലൂക്രോണൈഡ് ആയി കഴിഞ്ഞാലാണ് പോളാറായി മാറിയത്. അപ്പോൾ ലിവറിൽ ആക്ട് ചെയ്ത എൻസൈം UDP എന്നുള്ള എൻസൈമാണ്, ഗ്ലൂക്രോണിക് ആസിഡാണ് ആക്ട് ചെയ്തത്. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ നമ്മുടെ ഹീമോഗ്ലോബിന് കോഞ്ചുഗേഷൻ സംഭവിച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിലിറൂബിൻ ബൈലിലേക്ക് പോകുന്ന സ്റ്റെപ്പിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ എക്സ്ക്രീറ്റഡ് ഇൻ ടു ദ ബൈലറി കനാലിക്കുലേ, നമ്മുടെ ബൈലിലേക്ക്. ലിവറിന്റെ നമുക്കറിയാം ലിവറിന്റെ അടിയിൽ കാണുന്ന ഒരു പാർട്ടാണ് ബൈൽ. ബൈലിലൂടെയാണ് എക്സ്ക്രീഷൻ സംഭവിക്കുന്നത്, ബൈലിലേക്ക് എത്തപ്പെടുകയും ആ പോകാനായിട്ട് സഹായിച്ച പ്രോസസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രോസസ് ആണ്. അതുവഴി ബൈലിലേക്ക് എത്തപ്പെട്ടു. ഈ സ്റ്റെപ്പാണ് ഇതിലെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബൈലിനോ അവിടെ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാവുകയാണെങ്കിൽ സംഭവിക്കുന്നത് കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ അക്യൂമുലേഷൻ ആണ് ഉണ്ടാകുന്നത്. നമ്മുടെ ലിവറിൽ എത്തുന്നതിന് മുന്നേ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാക്കി അൺകോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ കൂടും. ഇപ്പോൾ കോഞ്ചുഗേഷൻ കഴിഞ്ഞതിന് ശേഷം ബൈലിലേക്ക് എത്തപ്പെടാതെ ബൈലിന് എന്തെങ്കിലും ബ്ലോക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നതാണ് കോഞ്ചുഗേറ്റഡ് ബിലിറൂബിന്റെ അളവ് കൂടുന്ന കണ്ടീഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ സ്മോൾ ഇന്റസ്റ്റൈനിലേക്ക് എത്തപ്പെടുകയും ഈ ബിലിറൂബിനുള്ള ഗ്ലൂക്രോണൈഡ്സ് റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് റിമൂവ് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് സ്മോൾ ഇന്റസ്റ്റൈൻ ബാക്ടീരിയൽ എൻസൈംസിന്റെ പ്രസൻസിൽ ഈ ഗ്ലൂക്രോണൈഡ് റിമൂവ് ആയി പോകും. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ഇതാണ് യൂറോബിലിനോജൻ. നമ്മുടെ ബിലിറൂബിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന
ഒന്നാണ് യൂറോബിലിനോജൻ. അതെന്ന് പറയുന്ന ഒരു കളർലെസ് കോമ്പൗണ്ട് ആണ്. ഇനി യൂറോബിലിനോജൻ ഇൻഡസ്ട്രൈനിലെ ബാക്ടീരിയയുമായിട്ട് ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ടാകുന്നതാണ് സ്റ്റിക്കോബിലിനോജൻ. സ്റ്റിക്കോബിലിനോജൻ എഗെയിൻ കൺവെർട്ട് ചെയ്തിട്ട് സ്റ്റിക്കോബിലിൻ ആയിട്ട് മാറിയിട്ട് സീക്കലിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഒരു ബ്രൗണിഷ് സീക്കലിന് ഒരു ബ്രൗണിഷ് കളർ വരാൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിംഗിലൂടെ വരുന്നതാണ് സീക്കലിന് ഒരു ബ്രൗൺ കളർ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റിക്കോബിലിനോജനായിട്ടും പോയി അതുപോലെ യൂറോബിലിനോജനായിട്ട് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് യൂറിന് ഒരു യെല്ലോ കളർ കാണാൻ കാരണം എന്ന് പറയുന്നത് യൂറോബിലിനോജൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് യൂറിനൊരു യെല്ലോ കളർ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്മാൾ പോർഷൻ തിരിച്ച് പോർട്ടൽ സർക്കുലേഷൻ നമ്മുടെ ലിവറിലേക്ക് തന്നെ എത്തിപ്പെടുകയും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്ഥിതി ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീം കാറ്റബോളിസവും ബിലിറൂബിൻ മെറ്റബോളിസവും എന്ന് പറയുന്ന സ്റ്റെപ്സ്. ഇതാണ് സ്റ്റെപ്സ്. ഇതൊരു സിമ്പിളാണ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ജോണ്ടിസ് എന്താണ് ജോണ്ടിസ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആ ക്ലാസ് കൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.